എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ മുമ്പ് നിങ്ങൾക്ക് വരുന്ന ഫൈൻ നിങ്ങൾക്ക് തന്നെ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവായിട്ട് തന്നെ കൃത്യമായി നമ്മളതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പല ആളുകളും അതുവഴി ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ട് അവരുടെ ഫൈൻ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളോട് ഇൻസ്റ്റഗ്രാമിൽ തന്നെ താങ്ക്സ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് നമ്മളിപ്പോൾ ആ ഒരു പരിവാഹൻ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ആ ഒരു സൈറ്റിൽ പോയിട്ട് നമ്മുടെ ചലാൻ നമ്പർ കൊടുത്തിട്ട് നമ്മൾ ഫൈൻ അടക്കാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ, അതായത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ചലാൻ നമ്പർ കൊടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഇതിനുള്ളിലേക്കൊന്ന് കയറുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് ലൈവായിട്ട് തന്നെ ഇതുപോലെ ഉണ്ടാകുന്ന ഒരു എറേഴ്സ് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വൈശാഖ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. സോ ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ തന്നെയാണ്, നമ്മൾ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ചില നമ്പർ വാങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പേജിലോട്ട് വരുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. ഇവിടെ മറിച്ച് ഇതുപോലെ റെഡിൽ ദ ചലാൻ ഈസ് നോട്ട് സെൻറ്റ് ടു വെർച്വൽ കോട്ട് ബിക്കോസ് പേയ്മെൻറ്റ് ഇൻഷുറൻസ്. സോ ചലാൻ വിൽ ബി ഡിസ്പോസ്ഡ് ഇൻ ദ മെൻഷൻ റെഗുലർ കോഡ് എന്നുണ്ട് എഴുതിയിട്ടുണ്ട്. സോ ഓക്കെ, അപ്പോൾ ഇത് റെഗുലർ കോഡിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നേരെ ഡയറക്റ്റ് വെർച്വൽ കോഡ് പോകാതെ തന്നെ റെഗുലർ കോഡ് വഴിയാണ് നമുക്കിത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത് ഈ ഒരു ചലാൻ. സോ ഓക്കെ, അങ്ങനെ ഈ സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അതായത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കോർട്ടിൻ്റെ അഡ്രസ്സ് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എറണാകുളമാണ് ഈ കോർട്ടിൻ്റെ അഡ്രസ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ദൂരത്തുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ, എന്നു വെച്ചാൽ കേരളത്തിൽ 14 റെഗുലർ കോർട്ട്സുകളാണുള്ളത്. ഇത് ഓരോ ജില്ലക്കും ഓരോ കോർട്ടുകളുണ്ട്. എന്നാൽ ഇപ്പം നിങ്ങൾ റെഗുലർ കോർട്ട് പോയി, അതായത് നിങ്ങൾ കോടതിയിൽ പോയിട്ട് പേയ്മെൻറ്റ് ഇൻസ്റ്റൻ്റ്ലി ആയിട്ടാണ് നിങ്ങളിത് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അധികം വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവിടെ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നും എന്താണ് അവർ പറയുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ വെർച്വൽ കോർട്ട് വഴി നിങ്ങൾക്ക് അങ്ങോട്ട് നമ്മളെ റെഗുലർ കോർട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫയൽസും കാര്യങ്ങളൊന്നും അവർക്ക് എത്തുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഒരുപാട് ഇഷ്യൂകൾ നിറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇതുപോലൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഇത് റിവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് റിവേർട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഒരു അഡ്വക്കേറ്റ്, അതായത് ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു അഡ്വക്കേറ്റ് മുഖേന നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ ഒരു അഡ്വക്കേറ്റ് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. എന്തായാലും അഡ്വക്കേറ്റ്സിന് അവർക്കായിട്ടുള്ള ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീസൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഫൈൻ കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ആണെന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫൈന് അത് അവർക്ക് ഇത് റിവേർട്ട് ചെയ്തിട്ട് MVD ഫൈൻ റിവേർട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാമിൻ്റെ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്, നിങ്ങൾക്കതുമായി മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.